ലോക സിവിൽ ഡിഫൻസ് ദിനാചരണ ഭാഗമായി കടകളിലെ ജീവനക്കാർക്ക് ബോധവൽക്കരണവും പരിശീലനവും നൽകി കാഞ്ഞങ്ങാട് അഗ്നിരക്ഷാ നിലയം. ഗവർണറുടെ സന്ദർശനം കണക്കിലെടുത്ത് സർക്കാർ അതിഥി മന്ദിരത്തിൽ ശുചീകരണവും നടത്തി. മാർച്ച് 1 ലോക സിവിൽ ഡിഫൻസ് ദിനാചരണത്തിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് അഗ്നിരക്ഷാ നിലയം ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണവും പരിശീലനവും നൽകിയത്. നഗരത്തിലെ കെട്ടിടങ്ങളിലെത്തിയ സേനാംഗങ്ങൾ ഫയർ സിസ്റ്റങ്ങൾ പ്രവർത്തനക്ഷമമാണോ എന്ന് പരിശോധിച്ച് ഇവയുടെ പ്രവർത്തനത്തെക്കുറിച്ചും ഉപയോഗത്തെക്കുറിച്ചും ജീവനക്കാർക്ക് അവബോധവും പകർന്നു. അജാനൂരിലെ സിവിൽ ഡിഫൻസ് അംഗങ്ങളുമായും വായനശാലാമുക്ക് വീനസ് ക്ലബ്ബുമായും സഹകരിച്ച് അഗ്നിസുരക്ഷ ജലസുരക്ഷ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും അവയ്ക്കെതിരെയുള്ള മുൻകരുതലുകളെക്കുറിച്ചും ബോധവൽക്കരണം നൽകി. ഗ്യാസ് സിലിണ്ടറിന് തീപിടിച്ചാൽ അണയ്ക്കുന്നതിനെക്കുറിച്ചും പാമ്പുകടിയേറ്റാൽ നൽകേണ്ടുന്ന പ്രഥമ ചികിത്സയെക്കുറിച്ചും ഷോക്കേറ്റാൽ പ്രാഥമികമായി ചെയ്യേണ്ടുന്നതിനെക്കുറിച്ചും വെള്ളത്തിൽ വീണാൽ രക്ഷപ്പെടുത്തുന്നതും അവർക്ക് നൽകേണ്ടുന്ന പ്രഥമ ശുശ്രൂഷകളെക്കുറിച്ചുമാണ് പ്രധാനമായും ക്ലാസുകൾ നൽകിയത്. സ്റ്റേഷൻ ഓഫീസർ കെ വി പ്രഭാകരൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ലതീഷ് കയ്യൂർ, വിനീത്, സിവിൽ ഡിഫൻസ് അംഗങ്ങളായ പി മനോജ്, പി സുധാകരൻ, പുഷ്പ ലതീഷ്, പ്രദീപ് ആവിക്കര എന്നിവരും ദിനാചരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.